ഗൈസ് അങ്ങനെ നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ സിറ്റിയുടെ ഒരു ബീച്ച് സൈഡിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ വരാൻ കാരണം വെച്ചാൽ ഗൈസ് നമ്മൾ ഇതുവരെ രാത്രി ഇന്ന് അങ്ങനെ പുറത്തിറങ്ങാറില്ല. അപ്പൊ ഫ്രാങ്കലിൻ ഇങ്ങനെ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് ആലോചിച്ച് നമുക്ക് നമ്മുടെ സിമിയോൺ നമുക്കൊരു വണ്ടി പറക്കുന്ന ഒരു വണ്ടി നമുക്ക് പണിത് തന്നിട്ടുണ്ടായിരുന്നത്, ഈ കാണുന്ന ബൈക്ക്. അപ്പൊ ഇതൊക്കെ എടുത്ത് ഇറങ്ങാന്ന് വിചാരിച്ച്, പക്ഷെ പോലീസുകാർ കണ്ട ഇത് ഇല്ലീഗലാട്ടോ ഈ വണ്ടി, ഈ വണ്ടി ഇറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി, ഈ വണ്ടി പറക്കും വെടി വെക്കും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി മേൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ ആകാശമൊക്കെ നോക്കിയേ, എന്റെ മോനെ നമ്മളെ ഗാലക്സി ഒക്കെ കറക്റ്റ് തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടാ. കണ്ട ആകാശം നിങ്ങൾ കണ്ടില്ലേ? പിന്നെ ഒരു പച്ച സാധനം കണ്ട, ഒരു കാർമേഘ മാതിരി, അതൊക്കെ നമ്മുടെ മറ്റേ മിൽക്കി വേ ഗാലക്സി ഇല്ലേ, അതൊക്കെയാണ് കേടാ മേലെ കണ്ടില്ലേ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും എവിടേക്കായിരിക്കും, നമുക്ക് മിലിറ്ററി ബേസിന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇപ്പൊ വെടിയോ വെച്ച് സൗണ്ടൊക്കെ കേട്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ബൈക്ക് എടുക്കാം. ഓക്കെ, നേരെയാണ് നമ്മുടെ അയൺമാന്റെ വീട്. ഓക്കെ, അയൺമാന്റെ വീട് നിങ്ങൾക്ക് കാണിച്ചുതരാം. കണ്ടില്ലേ, ഈ വണ്ടിയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം സിമിയം പണി തന്നത് ഗൈസ്. അപ്പൊ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഈ വണ്ടി നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തൊക്കെ, നമ്മൾ കുറേ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുമാതിരി തന്നെ ഇവിടെ അയൺമാൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അയൺമാൻ ആണെങ്കിൽ നമ്മളെ തപ്പി നടക്കുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടല്ല, നമ്മുടെ കയ്യും ഒരു വാച്ച് ഉണ്ട്, ഞാനത് കാണിച്ചത് നിങ്ങൾക്ക്. നമ്മുടെ കയ്യും കണ്ട കണ്ട കണ്ട, ഈ ഒരു വാച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന, ഇത് ബെൻടെന്റെ വാച്ചാണ്. അപ്പൊ ഇതിൽ കുറെ സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെൻടെന്റെ വാച്ചൊക്കെ യൂസ് ചെയ്യുന്നത്. അതുമാതിരി തന്നെ അയൺമാൻ ഉണ്ടല്ല, ബെൻടെന്റെ വാച്ച് മാറ്റി അവഞ്ചേഴ്സിന്റെ വാച്ചൊക്കെ റെഡിയാക്കിയിരുന്നു പണിതായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ അതൊന്ന് മോഷ്ടിച്ചിട്ട് കുറെ വലിയ സംഭവം, കുറെ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പൊ എന്തായാലും ചാനലൊക്കെ ഒന്ന് എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതുമാതിരി തന്നെ ഇതിൽ വീഡിയോ വെക്കാൻ പറ്റും. കണ്ട 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 കണ്ട, ഇപ്പം നമുക്ക് റോട്ടിലോട്ടൊക്കെ വീഡിയോ വെക്കാൻ പറ്റും, എവിടെയാണ് നമുക്ക് വീഡിയോ വെക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയാണ് ഈ വണ്ടി പണിതേക്കണത്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊരു എടാ അവിടെ എന്തൊരു സൗണ്ട് ഞാൻ നേരത്തെ കേട്ടായിരുന്നു. ഞാൻ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വന്നപ്പോഴേ, ലെഫ്റ്റ് സൈഡിൽ ടണലുണ്ട്, ഞാൻ ഒരു സൗണ്ടൊക്കെ കേട്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, എൻ്റെ ആളിയ മിലിറ്ററി ബേസിൽ കയറിക്ക് എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ആദ്യം ഇവിടെ എത്തിച്ച് നോക്കാം, കാരണം മിലിറ്ററിക്കാർ നമ്മൾ വെടി വെക്കും. ഓക്കെ, ഇത് ഇല്ലീഗൽ പ്ലേസ് ആണ് അവിടെ. എടാ അവിടെ എന്തുവാണ്, എന്തിനോട് പ്ലെയിനൊക്കെ ഉണ്ടല്ലോ അവിടെ, അതെന്തോന്ന് പ്ലെയിനാണത്? ഇവിടെ എന്നാ ചൗനി വ്യൂ കിട്ടത്തില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ എന്തൊരു പ്ലെയിൻ ഉണ്ടല്ലോ, അത് എന്തൊരു ആടാ, അത് സ്പേസ് ഷിപ്പാണത്, സ്പേസ് ഷിപ്പ് മാതിരി എന്തൊരു സാധനം. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ ഇറങ്ങാം. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ പോണ സൗണ്ട് കേൾക്കുന്നുണ്ട്. ദേ 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 ദേ, ലെഫ്റ്റിൽ ഉണ്ടോ വലിയൊരു ഹെലികോപ്റ്റർ പോണ്. അതുമാതിരി ഇത് പോലീസുകാരുടെ പ്ലെയിൻ ദേ പോണ്. ഓക്കെ, ഇവിടെ സീനാണ്, നമ്മളവർ കാണാണ്ട് വേണം പോവാനായിട്ട്. നമുക്ക് ആദ്യം നമ്മുടെ ക്യാമറ ഒക്കെ വെച്ചൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ദേ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ദേ ഒരു മിലിറ്ററിയുടെ ഹെലികോപ്റ്റർ. ഇവിടെ ഫുള്ള് സറൗണ്ടിങ് ആട്ടെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഒന്ന് സൂമൊക്കെ ചെയ്ത് നോക്കട്ടെ. എടാ അവിടെ എന്തുവാടാ അത്, എടാ ഇത് എടാ അവിടെ ഏലിയൻസ് അല്ലേ നിൽക്കുന്നത്, അവിടെ ഏലിയൻസ് മിലിറ്ററിക്കാർ. ഓ ഓ ഓ ഓ ഓ, എടാ ദേ ഏലിയൻസിൻ്റെ സ്പേസ് ഷിപ്പ്, എൻ്റെ ആളിയ. ഓ ഇതാണ്, അപ്പം കഴിഞ്ഞ ദിവസം മറ്റേ ബെൻടെൻ്റെയും മറ്റേ സംഭവമൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു. ബെൻടെൻ്റെ വെച്ച് ആകാശത്തോട്ട് വീണിട്ട് ആകാശത്തിൻ്റെ നിലത്തോട് ഏലിയൻസ് തപ്പി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. ഓ ഗൈസ്, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയി നോക്കാം ഏലിയൻസിൻ്റെ ഇതിൽ. നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ എന്തിനാ ഉള്ളത്. ഓക്കെ, കുറച്ചൊരു എടുത്ത് പോയിട്ട് നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് എടുത്ത് പോകാം. നമുക്ക് എന്തായാലും ഇവിടെ പ്ലെയിനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നും ഇല്ലാണ്ട് വേണം നമുക്ക് പോകാൻ. അവർ കാണരുത്. ഓക്കെ, അവർ കാണാണ്ട് വേണം നമുക്ക് പോകാനായിട്ട്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പ്രശ്നമാവും, വെടി വെച്ചിടും. ഓക്കെ ഓക്കെ, നമ്മളിവിടെ എത്തി, പതിയെ 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 വേണം പോകാനായിട്ട്. ഓക്കെ, എടാ ഇവിടെ നിലത്ത് രണ്ട് ഏലിയൻസ് നിൽക്കുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്താൽ നമുക്ക് ആദ്യം വണ്ടിയൊക്കെ ഒന്ന് മാറ്റി. ഓക്കെ, ഏലിയൻസ് അങ്ങോട്ട് നോക്കി നിൽക്കുക കേട്ടോ. അയ്യോ, ഓക്കെ നമുക്കെന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. സെറ്റ് 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 സെറ്റ്, അവർ കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കെന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. ഓക്കെ ഓക്കെ, എടാ ഇവിടത്തെ, ഓ ഇവിടത്തെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. എടാ മിലിറ്ററിക്കാരൊക്കെ, അതെന്തിനായിരിക്കും എന്തായാലും പരിപാടി. എടാ അവരുടെ കയ്യിലുള്ള തോക്ക് നോക്കിയേ, ലേസർ വിടണ തോക്ക്. ഓ എടാ ദേ കമാൻഡേഴ്സൊക്കെ ലൂട്ട് അടിക്കണ്ട ഇവർക്ക്, ഏലിയൻസിന്. എടാ എന്തിനാടാ അവർ സല്യൂട്ടൊക്കെ അടിക്കുന്നത്, ഇവിടെ കുറെ എഫ് ഐ ബി എല്ലാവരും ഉണ്ട് കേട്ടാ. ഓക്കെ, നമുക്ക് എത്ര പെട്ടെന്ന് അങ്ങോട്ട് കിടക്കാം. ഓക്കെ, എടാ എന്തുവാടാ ആ ബോക്സ്, ആ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടല്ലോ.
അതൊക്കെ നമ്മൾ കാണാണ്ട് വേണം പോവാനായിട്ട്. ഇതെന്തു അവിടെ ലൈറ്റൊക്കെ കണ്ണേക്ക് അടിക്കുന്നു, അയ്യോ തല കറങ്ങുന്ന. ഓക്കെ ഇതെന്തു അവിടെ സംഭവം, ഇതെന്തൊരു സംഭവം. ഈ ബോക്സും തുറന്നു നോക്കട്ടെ ഞാൻ. അയ്യോ എടാ നമ്മൾ തല കറങ്ങി വീണ്, എടാ എന്തരോ സംഭവിച്ച്. അയ്യോ അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ എനിക്ക് ശരിയായൊരു ബോഡി കിട്ടി. ഈ ബോഡിയിൽ ഇരുന്നിട്ട് വേണം ഈ സിറ്റി മൊത്തം കീഴടക്കാനായിട്ട്. അങ്ങനെ എനിക്ക് പറ്റിയൊരു എൻ്റെ ഒരു ഡി എൻ എ ഉള്ള ഒരു ബോഡി കിട്ടി എനിക്ക്. ഓ അത് മതി എനിക്ക്, ഇവിടെ ഉള്ളവന്മാരൊക്കെ എന്തായാലും നമുക്ക് എന്തായാലും അങ്ങനെ നഷ്ടിക്കാൻ അങ്ങോട്ട്, എടാ ചാവട അങ്ങോട്ട്. ഓ ഇവിടെ നമുക്ക് എത്ര പെട്ടെന്ന് രക്ഷപ്പെടണം നമുക്ക്. ഒക്കത്തിനെ കൊല്ലണം, ഒക്കത്തിന് നമുക്ക് കൊന്നിട്ട് വേണം രക്ഷപ്പെടാനായിട്ട്. എടാ സ്മോക്ക് ബോബ് ഇടുന്നോട് എല്ലാവരും, എനിക്ക് ദേഷ്യം പിടിച്ച അയ്യാണ്ടല്ലോ. ഒക്കത്തിനും ഞാൻ അങ്ങോട്ട് കൊല്ലും. ഊ ഇവന്മാർ എന്തുവാണ് നമ്മളെ നേരത്തെ ഇടുന്നത്? ഇത്ര നാൾ നീയൊക്കെ ആയിരുന്നു എന്നെ അവിടെ കൂട്ടിയിട്ടിരുന്നത് ആ ബോക്സിനകത്ത് വെച്ചിട്ടാണ്. ചാവട ചാവട, ഒക്കത്തിനെ ഞാൻ ഇന്ന് കൊല്ലും, ഒക്കത്തിന് ഞാൻ ഇരിച്ചു കൊല്ലും. നീയും കൂടി ഉള്ള ചാവാനായിട്ട് അങ്ങോട്ട് ചാവട. നമുക്കപ്പോ എന്തായാലും രക്ഷപ്പെടാം ഇവിടുന്ന്. ഈ ഒരു ബോഡി നമുക്ക് എന്തായാലും അവൻ അവന്റെ ഡി എൻ എ എന്റെ ബോഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഇവൻ ഇവന്റെ വീട്ടിലോട്ട് കൊണ്ടാക്കണം. എന്റെ മോനെ എത്ര ദിവസത്തെ കാത്തിരിപ്പായിരുന്നു എനിക്ക് രക്ഷപ്പെടാനായിട്ട്. ഓക്കെ അങ്ങനെ നമ്മൾ അവന്റെ വീടെത്തിയിട്ടുണ്ട്. ഇതാന്ന് പറഞ്ഞ അവന്റെ വീട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അവനെ കൊണ്ട് അവന്റെ ശരീരം കൊണ്ട് നമുക്ക് നോർമൽ ബോഡി ആയിട്ട് അവനെ കൊണ്ട് കിടത്തണം. അവന്റെ ബെഡ്റൂം എവിടെയാടാ, എവിടെയാടാ അവന്റെ ബെഡ്റൂം? ഓക്കെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഓക്കെ എന്റെ ശരീരം ഇതിലോട്ട് കിടക്കുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. എന്തായാലും നാളെ രാവിലെ ആയിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഈ സിറ്റിയെ ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കീഴടക്കും. ആ കൊറ നേരം മനുഷ്യൻ ഉറങ്ങില്ല, എന്തിനൊക്കെ ഒരു സ്വപ്നം കണ്ട് മനുഷ്യൻ. ഓ എടേ നമ്മളെന്താണ് ഇവിടെ, നമ്മളെങ്ങനെ ഇവിടെ വന്നിന്ന്? എടേ ഇന്നലെ രാത്രി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ മറ്റേ മിലിറ്ററിയുടെ സ്ഥലത്തായിരുന്നില്ലേ, പക്ഷെ നമ്മളെങ്ങനെ ഇവിടെ എത്തി? ഇനി വല്ല സ്വപ്നമല്ല ആയിരുന്നു അത്. നമ്മൾ ഇന്നലെ വണ്ടിയൊക്കെ എടുത്ത് ബീച്ചിലൊക്കെ പോയി, മിലിറ്ററി ബേസിലൊക്കെ പോയി, അങ്ങനെ വന്നതാണല്ലോ. ഇപ്പം നമ്മൾ എന്താ? ആ വല്ല സ്വപ്നമല്ല ആയിരിക്കും, നമുക്ക് എന്തായാലും ഒന്ന് മേലോട്ട് പോവാ. എടാ ആരാടാ അത് വിളിച്ചത്? എടാ ആരും നമ്മളെ വിളിച്ചല്ലടാ. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നാ? ആരോ നമ്മളെ വിളിച്ച മാതിരി കേട്ടായിരുന്നല്ലോ. ഇനി എനിക്ക് തോന്നിയതും അല്ല വേണോ? ആ എനിക്ക് തോന്നിയതല്ല ആയിരിക്കും, നമുക്കത് മേലെ പോയി നോക്കാം. ചിഞ്ചാനും മിഞ്ചാനും രാവിലെ എണീറ്റാവോ, അതിലേക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലേ. ഇന്നൊരു സ്കൂളിൽ എന്താടാ പോവാഞ്ഞത്? സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മേലെന്ന്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് മേലോട്ട് പോയി നോക്കാം. അപ്പൊ ഹേ ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ടി സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പൊ നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, പരിപാടി ഒന്നും ഇല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കണം. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഗാരേജ്. ഓക്കെ ഷിഞ്ചാനും മിഞ്ചാനും ഇവിടെ ഉണ്ട് കേട്ടോ. ഓ അവര് വണ്ടിയൊക്കെ ട്രാക്ടറൊക്കെ കഴുകി എനിക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാക്ടറൊക്കെ ഒരു ചലഞ്ചിൽ നിന്നൊക്കെ പോയി നമ്മളടുത്ത് സിറ്റിയിൽ നമ്മൾ ഡ്രൈവറെ വിളിച്ച് നമ്മളടുത്ത് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്, നീ മറ്റേ മിലിറ്ററി ബേസിൽ നിന്ന് ഒരു ടാങ്കർ ലോറി എടുത്തു കൊണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഈ RC ട്രാക്ടർ തരാമെന്ന് പറഞ്ഞ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളിട്ടുണ്ട് ചെക്കൗട്ട് ചാനലൊക്കെ പോയിട്ട്. ഓക്കെ നമ്മുടെ കയ്യിൽ ആകെ ഇത്ര വണ്ടിയുള്ളൂ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നല്ല അടിപൊളി കിട്ടില്ല RC കാർസ്, RC ബസ്, അങ്ങനെയൊക്കെ RC വെഹിക്കിൾസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വെറൈറ്റി വണ്ടികളാണെങ്കിൽ നിങ്ങളുടെ പേര് നമ്മൾ എന്തായാലും ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെന്നായിരിക്കും. ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക, നല്ല നല്ല അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെ. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഷിഞ്ചാൻ്റെ അടുത്ത് ചോദിക്കട്ടെ, എടാ ഷിഞ്ചാന പിഞ്ചാന നീ ഇന്ന് സ്കൂളിൽ പോയിടാ? എന്റെ പൊന്ന് ഫ്രാങ്ക്ലിന് ഇന്ന് സ്കൂളില്ല, ഇന്ന് മറ്റേ ഓണ സെലിബ്രേഷൻ ആണ് സ്കൂളില്. ഓണ സെലിബ്രേഷൻ ആണല്ലേ. ഫ്രാങ്ക്ലിൻ ബൈ, നമുക്കിണ്ടല്ലോ ഓണത്തിന് നമുക്ക് ഒരു അടിപൊളി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. അത് ഞാനും ആലോചിക്കുന്നുണ്ടോ ഷിഞ്ചാനെ, ഓണത്തിന് എന്തായാലും നമുക്ക് എന്തൊക്കെ ചെയ്യണം, മാവേലിയെ വിളിക്കണം, ഡ്രസ്സൊക്കെ എടുക്കണം, പൂക്കളിടണം, അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് എന്തായാലും സെറ്റാക്കണം. ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ജസ്റ്റ് 3000 likes ആണ്. 3000 likes ഒക്കെ നമ്മൾ ഓണപ്പരിപാടിയും കാര്യങ്ങളും സെറ്റാക്കണമെന്നായിരിക്കും. ഓക്കെ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടിയിലൊക്കെ പോയി നമ്മുടെ ബൈക്കൊക്കെ എടുത്ത് നമുക്ക് എന്തായാലും പുറത്തിറങ്ങാം. ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഓക്കെ ഞാനൊരു സംഭവം കാണിച്ചിട്ടാവേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ
ഓക്കെ, ഇവിടെ ചാടിക്കാൻ നമ്മൾ ചത്തുപോവോ? ഞാൻ നിങ്ങൾ സംഭവം കാണിച്ചുതരാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ചാടാം. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കോ, ഇതെങ്ങനെയുണ്ട്? ഇത് വിഷയമല്ലേ, സീനല്ലേ? ഞാൻ ഇന്നലെ പോയിട്ട് ഒരു കുടയൊക്കെ മേടിച്ചായിരുന്നു. സംഗീതം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൈസ്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ഓക്കെ, എടാ നമ്മൾ, അയ്യോ നമ്മൾ പെട്ടുപോയില്ല, അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടായിരുന്നു. ഓക്കെ ഗൈസപ്പം, എന്തായാലും ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് എന്തായാലും സിമിയോൻ്റെ വീട്ടിൽ പോകണം, അല്ലെ മൈക്കിളിൻ്റെ വീട്ടിൽ പോകണം, ട്രെവറിൻ്റെ വീട്ടിൽ പോകണം, കുറേ ഒത്തിരി പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ എന്തായാലും പറഞ്ഞുതരാം, കാരണം നമുക്ക് ഓണത്തിന് കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടല്ലോ, അപ്പം അങ്ങടൊക്കെ പോകണം. എടാ ഫ്രാങ്ക്ലിനെ, എടാ ഈ നമ്മൾ ആരോ വിളിച്ചല്ലടാ, എടാ നേരത്തെ വിളിച്ച മാതിരി ആരോ വിളിച്ചല്ല. എടാ ഫ്രാങ്ക്ലിനെ, കേക്കാവോടോ നിനക്ക്? ആ കേക്കാം, ഇതാരാണ്? ഇതാരാടാ സംസാരിക്കുന്നത്? ഞാനാണ് വെനം. വെനം? ഏത് വെനം? എവിടെ? എന്റെ മുന്നിലോട്ട് ആയോ? നിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് ഞാൻ ഉള്ളത്. എനിക്ക് വശക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ തായോ, അല്ലെങ്കിൽ ഞാൻ നിന്റെ പട്ടിനെ പിടിച്ച് തിന്നു. പട്ടിനെ പിടിച്ചു നിന്ന എന്റെ ശരീരത്തിലാ? അതെന്തോന്ന്? ഇന്നലെ നീ മറ്റേ മിലിറ്ററി ബേസിലോട്ട് വന്നായിരുന്നില്ലേ, അപ്പൊ നീ ഒരു ബോക്സ് തുറന്നില്ലേ, അവിടെ നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്. എന്നെ രക്ഷപ്പെടുത്തിന്ന? എന്തിന്? അവിടന്ന് പോലീസുകാരും മിലിറ്ററിക്കാരൊക്കെ നിന്നെ കണ്ടായിരുന്നു, അപ്പൊ ഞാൻ നിന്റെ മേത്ത് കയറിയിട്ട് ഞാൻ ഒരു നിന്റെ ശരീരത്തോണ്ട്, എടാ നിന്റെ ശരീരവും എന്റെ പവറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റിനെ പിടിച്ച് അടക്കാൻ പറ്റും. നമുക്ക് സിറ്റിനെ പിടിച്ചടക്കാൻ പറ്റുന്ന? എന്നിട്ട് താങ്കളെ കാണുന്നില്ലല്ലേ. ആ നിങ്ങ എനിക്ക് വിശക്കുമ്പോ മാത്രമേ ഞാൻ പുറത്തു നിർത്തുള്ളൂ, നീ കറക്റ്റ് എന്നെ ഫീഡ് ചെയ്യണം. പിന്നെ നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ നിന്റെ ശരീരത്തിന്റെ പുറത്തേക്ക് വരും, എന്നിട്ട് നിന്നെ രക്ഷപ്പെടുത്തും. ഇന്നലെ രാത്രി നിന്നെ ഞാൻ മിലിറ്ററി ബേസിനെ രക്ഷപ്പെടുത്തിയിട്ട് നേരെ നിന്റെ വീട്ടിലോട്ട് കൊണ്ട് കിടത്തിയത് ഞാനാണ്. എന്നാലും ഒന്ന് പുറത്തു വരാവോ, ഒന്ന് കാണാനായിട്ടായിരുന്നു എനിക്ക്. പുറത്തുവരാനോ? ഓ പിന്നെന്താ പുറത്തു വരാലോ. ഡാളിയോ, അപ്പൊ ഞാനാണ് വേണം. എടാ ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന, ഇതെനിക്ക് മാറാൻ പറ്റുമോ? ഓ മാറാൻ പറ്റും, നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ നിന്നെ ശരിക്കുള്ള ഈ ശരീരത്തിലോട് നിന്നെ എന്തായാലും കൊണ്ടുവരാൻ പറ്റും എനിക്ക്. ഓക്കെ 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 ഓക്കെ, ഇത് കൊള്ളാട്ടോ. എന്റെ ആളിയ, ഇത് എന്താണ് സൂപ്പർ പവർ ഒക്കെ ഉള്ളത്? എടാ നിന്നെ, നീ ഒരു ആപത്തിയെ പെട്ടേ നിന്നെ എന്തായാലും രക്ഷപ്പെടുത്തുന്നതായിരിക്കും ഞാൻ വന്നിട്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാല്, എന്നെ തപ്പി അങ്ങ് സ്പേസിൽ നിന്ന് വേറെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, വേറെ മറ്റേ റെഡ് കളറ് വെനവും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നീ വേണം എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. നിന്റെ ബുദ്ധിയും എന്റെ സൂപ്പർ പവറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റിയില് കോൺക്കർ ആവാം, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഓ അത് കൊള്ളാം കേട്ടാ. സെറ്റ് 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 സെറ്റ്. അപ്പോ അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഒന്നല്ലേ ഫ്രാങ്ക്ലിനെ? ഓ നമ്മളെ ഒന്നാണോ? നമ്മളെപ്പോ, നമ്മള് ഇന്നലെ തൊട്ടേ ഒന്നായി നമ്മള്. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ പവർ കെട്ടി. വെനം ഈസ് ഹംഗ്രി ഈറ്റ് സംതിങ്. എടാ ആരെങ്കിലും പിടിച്ച് തിന്നണം എന്നാണല്ലോ പറയണത്. എടാ നമുക്ക് ആരെങ്കിലും പിടിച്ച് തിന്നാം. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാണാവോ തിന്ന എന്റെ പൊന്നോ? ഓക്കെ, ഇതില് ഇതിൽ കുറെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണാ ഈറ്റ് ഹെഡ്. ഓക്കെ, ഒരുത്തന്റെ തല പിടിച്ച് തിന്നാനാ തോന്നുന്നുണ്ട്. ഇതൊക്കെ നോക്കട്ടെ ഇത്. ഓക്കെ എന്റെ മോനെ, എടാ ഇങ്ങനെയാണ് തിന്ന? ഇതെങ്ങനെയാണ് തിന്ന മനസ്സിലാവുന്നില്ല നമുക്ക്. ഓക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇടിച്ചു കൊല്ല. ഓക്കെ ഓക്കെ ഓക്കെ, എടാ നമ്മ സ്കില്ലും കാലൊക്കെ കൂടി. ഓക്കെ ഒരുത്തന്നെ തിന്നട്ടെ ഞാനിപ്പോ എന്തായാലും. ഓക്കെ ഇതെങ്ങനെ തിന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ഹീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളടുത്ത്. ഓക്കെ ഇവനെ കയ്യിൽ പിടിച്ചേട്ടാ നമുക്ക്, ഇവനെ കയ്യിൽ എടുത്തിട്ടുണ്ട് നമ്മള്. ഇവിടെ കയ്യിന്ന് പോയടാ അവൻ. ഓക്കെ ഇപ്പോഴാണ് കയ്യിലുള്ളത്, ഇനി ഓട്ടോമാറ്റിക് തിന്നും തോന്നുന്നുണ്ട്. എടാ എന്താടാ തിന്നാത്തത്, കിതച്ചിരിക്കാണ് ഇനിയിപ്പോ ഇവൻ. തിന്നടാ അങ്ങോട്ട്, തിന്നടാ 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 തിന്നടാ, അറ്റാക്ക് ഷൂട്ട് വെപ്പ്. ഓ പവർ മാറിയെന്നുണ്ടോ? ഓക്കെ ഇതാണ് ഇടേണ്ടത്. ഓക്കെ ഓക്കെ, എടാ ഇവൻ എന്തായാലും എടാ എങ്ങനെ തിന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ അപ്പൊ നമുക്കെന്തായാലും അടുത്ത് നോക്കാം. ഓ എടാ അവനെ കാറിന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടാ. ഓക്കെ 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 ഓക്കെ, കാറിന്ന് എടുത്തോണ്ടായി. ഇനി ബാക്കി എന്തൊക്കെ പവർ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഇതെന്തോന്ന് പവർ? ഓക്കെ ഈ പവർ എന്താന്ന് നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ എടാ വിശക്കുന്നുണ്ടാ, വിശക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ഇനി പവറും കാര്യങ്ങളൊന്നും കേറത്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ എനിക്കപ്പോ അതാണ് തോന്നുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇത് തിന്ന് നോക്കാം. ഓക്കെ ഇവിടെ ആണെങ്കിൽ ഫുള്ള് പോലീസും ആൾക്കാരൊക്കെ വന്ന്, നമുക്കിത് ഒരു ബോഡി എങ്ങനെയെങ്കിലും തിന്നണം. ഓക്കെ ഇതിലിപ്പോ നമുക്ക് ആരെ തിന്നും? ഇവരെ അങ്ങോട്ട് തിന്നാം. ഓക്കെ ഇവരെ തിന്നാം നമുക്ക്. ഓക്കെ ഇങ്ങോട്ട് വാടാ നീ. ഓക്കെ എടേ അതെന്തോന്ന്?
നമുക്ക് തിന്നാൻ പറ്റില്ല. ഓക്കെ ഇത് ഇയാളെ തിന്നാ നമുക്ക് എന്തായാലും. ഓക്കെ ഇങ്ങോട്ട് വാട അങ്ങോട്ട്. ഓക്കെ എടാ അവിടെ തലക്ക് കടിച്ചു. ഓ എന്റെ മോനെ എടാ അവിടെ തിന്ന് മൊത്തത്തില്. എടാ ഈ വെനം പറഞ്ഞേട്ടാ യമ്മി യമ്മി അമ്മന്ന് എന്റെ അളിയ. ഓക്കെ എടാ ഇതെന്തുവാടാ. ഓ എന്റെ അളിയ എടാ കാറ് പിടുത്തണ്ടോ നിങ്ങള്. ഇതെടുത്തിട്ട് നമുക്ക് ഇവന്റെ തലമണ്ടയ്ക്ക് എന്നറിയാം. ഓക്കെ അവൻ എറിഞ്ഞ അങ്ങോട്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു രണ്ട് പോലീസുകാരുടെ തല കൂടി തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തല. എവിടെ എവിടെ ഇങ്ങോട്ട് വാ. ആദ്യം ഈ കാറ് ഞാൻ അങ്ങോട്ട് അറിയട്ടെ. ഓക്കെ എവിടെ തല തല എവിടെ അവൻ്റെ ആ ദീപൻ അങ്ങോട്ട് കിട്ടി. ഓക്കെ നമുക്ക് എന്നിട്ട് ഇവിടെ തല തിന്നാം. ഡെലീഷ്യസ് നീ പ്രശം. ഓക്കെ അവിടെ കഴുത്ത് കടിച്ചു. രണ്ടാമത്തെ കടി ഓരണ്ട കൂടി കടിച്ചു. ഓ തിന്നേടെ. എടാ നമ്മൾ തിന്നുമ്പോഴാണ് കേട്ടാ നമ്മുടെ ഹംഗറി കണ്ട. ഇപ്പൊ നമുക്ക് നല്ല വിശപ്പുണ്ട്. അടിയിൽ കണ്ട നല്ല വിശപ്പുണ്ട്. ഓക്കെ നമുക്ക് പാവങ്ങളെ പിടിച്ചിട്ടുണ്ട. നമുക്ക് ആ ഹെലികോപ്റ്ററിൽ ഉള്ളവരെ പിടിച്ചില്ല. ഓക്കെ എവിടെ 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 എവിടെ. ഓക്കെ എവിടെ ആ ഹെലികോപ്റ്ററിൽ ഉള്ളവരെടുത്ത്. ഹെലികോപ്റ്ററിൽ ഉള്ളവരെടുത്ത്. എടാ ഹെലികോപ്റ്ററിൽ ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഓക്കെ പൊട്ടിത്തെറിച്ച് അവൻ എന്റെ അടുത്ത് അവരുടെ കളി. ഓക്കെ ഇനി മുതൽ ഇപ്പൊ ബെന എന്റെ കൂടുതലോടത്തോളം കാലം ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ നമുക്ക് എന്തായാലും വിശപ്പ് അങ്ങോട്ട് തീർക്കണം. ഡെലീഷ്യസ് എന്ന് നമ്മളെടുത്ത് ബെനൻ പറയണം ഡെലീഷ്യസ് എന്ന്. ഓക്കെ അപ്പൊ നമ്മുടെ വിശപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളായി. ഓക്കെ ഇനി നമുക്ക് അടുത്ത പവർ എന്തിനാണ് ഞാൻ നോക്കട്ടെ. ഇതെന്തിനാണ് നോക്കട്ടെ ഇത്. ഓക്കെ ഓ എടാ ബെനത്തിന്റെ പവർ. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. എടാ ഇത് കിടില കേട്ടോ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നിന്നാ മതി. ഓക്കെ സെറ്റ് 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 സെറ്റ്. എടാ ആകാശത്തിലുള്ളവിടുത്തെ ഹെലികോപ്റ്ററും എല്ലാം ചെയ്യാൻ പറ്റും നോക്കട്ടെ. അതാണ് നമുക്ക് അറിയേണ്ടത് ഈ പവർ വെച്ചിട്ട്. എവിടെ ഹെലികോപ്റ്റർ എവിടെ. ഓക്കെ 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 കണ്ട് 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 കണ്ട്. ഓക്കെ ഇല്ലടാ ഹെലികോപ്റ്റർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഇവനെ കൊണ്ട് കൊടുത്ത്. ഓക്കെ ഒന്നുകൂടെ കൊടുക്കാം എനിക്കുള്ളത്. സെറ്റ് സെറ്റ്. ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ സ്പേസിൽ പോയിട്ട് ബാക്കിയുള്ള വനത്തിനെയും കൂടി നമുക്ക് കൊല്ലണം. അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അവിടെ സൂപ്പർ സൂപ്പർ വെനംസ് ഉണ്ട്. റെഡ് വെനം അങ്ങനെ കുറേ വെനംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെ അവൻ അവൻ അവിടെ അവൻ അവിടെ ഹെലികോപ്റ്റർ എവിടെ. ഓക്കെ കണ്ട് 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 കണ്ട്. ഓക്കെ എടാ കൊട പിടിച്ച് പോണ്ട. എടാ കൊട പിടിച്ച് പോണ് എൻ്റെ അളിയ. ഓക്കെ അപ്പൊ നമുക്കെന്തായാലും അവനങ്ങോട്ട് വലിച്ചെടുക്കാം. ഓക്കെ ഓക്കെ ഇങ്ങോട്ട് വാടാ നീ. നിന്റെ ബ്രെയിൻ തിന്നട്ടെ ഞാൻ. ആ ഹെലികോപ്റ്റർ വീട്. ഓക്കെ യം 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 നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഓക്കെ അങ്ങനെ അവനെ കൊന്ന് ഇടിക്കണ ശക്തി ആണ് അങ്ങോട്ട് വേണ്ട. ഓക്കെ 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 തെറ്റ് തെറ്റ് തെറ്റ്. ഓ ഓക്കെ എടാ ചെമരുമൊക്കെ തക്കാറാൻ പറ്റുന്നുണ്ട് കേട്ടാ. ഓക്കെ ഇനി അടുത്ത പവർ നോക്കട്ടെ. ഇതാണ് നമ്മൾ അടുത്ത പവർ. ഓക്കെ ഓ എടാ ഇതിപ്പോ എടുത്തു കുറെ ആൾക്കാരാണെങ്കിൽ ചത്തു പോകും കേട്ടാ. മൂനെ ഇവനെ കൊല്ലാൻ പറ്റോ. കണ്ട ഒക്കത്തിനെ കൊന്ന്. ഓക്കെ ഇവനെ കൊല്ലാൻ പറ്റോ. ഓക്കെ വണ്ടിയിലുള്ള ആൾക്കാരെ കൊല്ലാൻ പറ്റും. ഓക്കെ വണ്ടിയിലുള്ള ആൾക്കാരെയും കൊല്ലാട്ടാ. സാധനപ്പതൊരു കിടിലം പവർ ആയിട്ടുണ്ട് എന്റെ മോനെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ അല്ലെങ്കിൽ ഇത് SIB മിലിറ്ററിക്കാരൊക്കെയാണ് വരുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി തന്നെ രക്ഷപ്പെടാനായിട്ട്. അല്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യനായിക്കാൻ നമ്മളെ മനസ്സിലാവത്തില്ല. ഓക്കെ ഇപ്പൊ വെനമായോണ്ടപ്പോ നമ്മളെ മനസ്സിലാവണത്. ഇനി പഴയ ഫ്രാങ്ക്ലിനായി മാർക്കിനെ മനസ്സിലാവത്തില്ല നമ്മളാ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വല്ല പോച്ചയ്ക്കുള്ളിൽ പോയിട്ട് വേണം നമ്മൾ ഇത് മാറാനായിട്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറാം. വെനമേ തിരിച്ചു പോ തിരിച്ചു പോ തിരിച്ചു പോ. പവർ തിരിച്ചു പോ തിരിച്ചു കളാം. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. എടാ ഇവിടെ പോലീസ് ഉണ്ട് ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ഓക്കെ എടാ വെന എന്താ കിടന്നുറങ്ങിയ. വെന ഒന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. വെനമേ ഒന്ന് മാറുത്തായോ. മാസ്ക് ഓഫ്. ഓക്കെ എടാ മാസ്ക് ഓഫ് എന്ന് പറഞ്ഞപ്പോ സെറ്റായി കേട്ടാ. പവറൊക്കെ പോയി എന്റെ മോനെ. അപ്പൊ ഇനി മാസ്ക് ഓൺ എന്ന് പറഞ്ഞാൽ പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ 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 ഇപ്പോഴാണ് നമ്മൾ പഠിച്ചത്. സംഗതി സെറ്റ് കേട്ടാ സെറ്റ് സെറ്റ്. ഇനി നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ എടാ ആരോ വിളിക്കുന്നുണ്ടല്ലാ. ഇത് ആരാണ് എടാ ഇത് എവിടെ നിന്നാടാ ഈ നമ്പർ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നമ്പർ കാണിക്കുന്നത്. ഹലോ ഹലോ ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ. ആ അതെ ഫ്രാങ്ക്ലിൻ ആണ്. ഞങ്ങൾ സ്പേസിന്ന് ഏലിയൻസ് ആണ്. സ്പേസിന്ന് ഏലിയൻസ് എന്തിനു പറ്റി. നിങ്ങളുടെ ബോഡിക്കകത്തുള്ള വെനം ഇല്ലേ, ആ വെനത്തിനെ ഞങ്ങൾ എന്തായാലും കൊല്ലാൻ വേണ്ടി വരുന്നതായിരിക്കും. എല്ലാ ഏലിയൻ സ്കോഡിനെയും അതുമാതിരി വെനത്തിന്റെ സ്കോഡിനെയും
ഞങ്ങൾ പറഞ്ഞയക്കും നേരത്തിലോട്ട്. അയ്യോ ഇത് പണിയായല്ലോ. ആ പുറത്ത് അയച്ചോ അയച്ചോ അയച്ചോ. ഇവിടെ ഞാന് എന്റെ വേനുണ്ട്. നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. നീ അയക്കണ്ടെങ്കിൽ അയക്കി, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, നമ്മളെന്തായാലും നമ്മളെ അടിച്ചൊതുക്കാനായിട്ട് ഏലിയൻസും അതുമാതിരി വെനംസാണ് വരുന്നത്. എന്റെ മോനെ, അപ്പൊ നമുക്ക് എന്തായാലും പ്രിപ്പയർ ആവണം. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെയുള്ള അവഞ്ചേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും വലിയൊരു ബാറ്റിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ വിളിച്ച് വൈകിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടിയിൽ കണ്ട ആ ബെല്ലേക്കിനോട് എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പൊ വീഡിയോ വിളിച്ച് വൈകിട്ട് പുതിയൊരു കിടക്കച്ചി വീഡിയോ ചെയ്യാനായിരിക്കും. ബൈ ഗൈസ്.